ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് സോ ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളുടെ കുഞ്ഞ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു വ്ളോഗാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്തായാലും ഡേ ഇൻ മൈ ലൈഫോ അങ്ങനത്തെ വ്ളോഗോ വീഡിയോസോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു എൻ്റെ ഡിസ്ചാർജ് കഴിഞ്ഞ ശേഷം എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ വ്ളോഗ് കമ്പൈൻ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വേഗം വ്ളോഗിലേക്ക് കടക്കാം അപ്പോൾ ഡിസ്ചാർജിൻ്റെ അന്ന് രാവിലെ നമ്മളിങ്ങനെ എണീറ്റ് നടക്കുന്ന ടൈമിൽ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഓഗസ്റ്റ് 15th ടു ഡിസ്ചാർജ് ഡെലിവറി കഴിഞ്ഞത് ഓഗസ്റ്റ് 11th ആയിരുന്നു അൽഹംദുലില്ലാ 15th ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ നമ്മൾ കിടക്കാൻ ഫുൾ ടൈം കിടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കെല്ലാം നമ്മൾ എണീറ്റ് നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് പിന്നെ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിലൂടെയൊക്കെ എന്തിനാണ് ഇത്രയും ഐറ്റംസ് എല്ലാം കൊണ്ടുപോകുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് മഴയാണ് അതുപോലെ തന്നെ നമ്മളൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിട്ട് വന്നിട്ടൊന്നും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നിട്ട് പോലും ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ സിസേറിയനായി അതുകൊണ്ട് തന്നെ സ്റ്റേ നമ്മൾ 5 ഡേയ്സ് നിൽക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഒക്കെ പിന്നീട് വീണ്ടും വീട്ടിൽ നിന്ന് നൈറ്റീസ് എല്ലാം 2 നൈറ്റീസും അതുപോലെ ബെഡ്ഷീറ്റെല്ലാം നമ്മൾ വീണ്ടും കൊണ്ടുവരികയാണ് ചെയ്തത് കാരണം നമുക്കിവിടെ ഹോസ്പിറ്റലിൽ കിട്ടുന്നത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഡെലിവറി നടക്കുന്നവർ മാക്സിമം വേണ്ട ഐറ്റംസ് എല്ലാം എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു കൊണ്ടുപോയ സാധനം അല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വീണ്ടും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഉമ്മയും അതുപോലെ നമുക്ക് ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുള്ള താത്തയുമാണുള്ളത് അപ്പോൾ മഷുഖാൻ്റെ ഉമ്മ എൻ്റെ ഹസ്ബൻഡിന് ഉമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഡെലിവറി 11th കഴിഞ്ഞ് 13th ഉമ്മ തിരിച്ച് വീട്ടിലേക്ക് വടകരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ഇക്കാൻ്റെ സിസ്റ്റർ ബഹ്റൈനിൽ വരുന്നുണ്ട് അപ്പോൾ ആളും പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആൾക്ക് ക്വാറൻറ്റൈൻ ഇരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് 13th വരുന്നത് അപ്പോൾ 13th ഈവനിങ് ഉമ്മ ഇവിടുന്ന് പോയി അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു സിറ്റുവേഷൻ ഉള്ളത് പിന്നെ എൻ്റെ ഇക്കയും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും കൂടിയും മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരും വടകരയിൽ ഇക്കാൻ്റെ വീട്ടിലായിരുന്നു ക്വാറൻറ്റീൻ ഇരുന്നത് പക്ഷേ ഇക്കാൻ്റെ സിസ്റ്റർ വരുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഇക്ക 14 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു 13th ആയപ്പോഴേക്കും 14 ഡേയ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്ത് നിന്നു അതുപോലെ എൻ്റെ ബ്രദർ ഇവിടെ പട്ടാമ്പി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ബ്രദർ വീട്ടിലുണ്ട് പിന്നെ ഇക്ക പുറത്താണുള്ളത് അതുപോലെ മഷുഖാൻ്റെ ഉമ്മ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഞാനും ഉമ്മയും പിന്നെ ഹെൽപ്പിന് വന്ന താത്തയും അതുപോലെ ഉപ്പയും കൂടിയാണ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോണത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 13th ഡെലിവറി 13th നമ്മൾ നിന്ന ഹോസ്പിറ്റൽ സേവന ഹോസ്പിറ്റൽ പട്ടാമ്പിയാണ് അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിന് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ചാർജ് ആയ ടൈമിൽ പിന്നെ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടോ അതിന് ശേഷം അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയ ടൈമിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാറൻറ്റീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ഹോം ക്വാറൻറ്റീൻ ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം അവിടെ അഡ്മിറ്റായവരെല്ലാവരും പിന്നീട് ക്വാറൻറ്റീൻ ഇരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ക്വാറൻറ്റീനാണ് അങ്ങനെ മൊത്തത്തിലൊരു കൊറോണയുടെ നടുക്ക് കിടന്നിട്ടുള്ളൊരു ടൈമാണ് ഇപ്രാവശ്യം ഡെലിവറിയും കാര്യങ്ങളും എല്ലാതും ഉണ്ടായിട്ടുള്ളത് നമ്മൾ മസ്കറ്റിൽ അവിടെ കേസ് കൂടിയപ്പോഴാണ് നാട്ടിൽ വന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഡെലിവറി നടന്നപ്പോഴേക്കും ഇതിൻ്റെ പീക്ക് ടൈമായിപ്പോയി ഹോസ്പിറ്റലിൽ കേസസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം ആയിട്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് ക്വാറൻറ്റീൻ ആയിട്ടാണ് പോകുന്നത് അസ്സലാമു അലൈക്കും
അപ്പൊ ഇത് കഴിഞ്ഞ നമ്മളുടെ ഷോപ്പിങ്ങിന്റെ ഒരു വ്ലോഗിനകത്ത് ഹോസ്പിറ്റലിലെ പർച്ചേസിന്റെ ഷോപ്പിങ്ങിന്റെ വ്ലോഗിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തൊട്ടില്. അപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം. അപ്പൊ ഇതിന് റേറ്റ് 1250 ആണ്. പിന്നെ ഇത് വാങ്ങിയിട്ടുള്ളത് ബേബി കെയറിനാണ് കേട്ടോ. നല്ലൊരു ബെഡായിട്ട് വരുന്ന ഒരു തൊട്ടിലാണ്. നല്ലൊരു കംഫർട്ടബിളായിട്ട് കുട്ടികൾക്ക് കിടക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് കെട്ടാണ്. പിന്നെ ഇത് ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന് മുൻപായിട്ട് അമ്മുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ്. അപ്പോൾ അതുകൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അമ്മുവിന് വേണ്ടിയിട്ട് ടീഷർട്ടും അതുപോലെ വീട്ടിലിടാൻ പറ്റുന്ന ട്രാക്ക് പാൻസും ഒന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇത് ടീഷർട്ട് വന്നിട്ട് മാക്സിൻ്റെ ടീഷർട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതുമ്പോൾ കൊടുത്തിട്ടുള്ളത് 800 സംതിങ് ആണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ മേടിച്ചത് 649 ആ ഒരു റേറ്റിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അന്ന് ഓഫർ ഉണ്ടായിരുന്നു. നല്ല ടീഷർട്ടാണ്, നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ്. നമുക്ക് വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ടീഷർട്ടാണ് കേട്ടോ. പിന്നെ ഇതും വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റുന്ന പജാമ പാൻസാണ്. അപ്പോൾ ഇതൊരു 4 പീസാണ് ഒരു സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഒരു 4 പീസിന് 649 rupees വന്നിട്ടുള്ളത്. കുറച്ച് തിക്ക് മെറ്റീരിയലുള്ള ഒരു പാൻസാണ് കേട്ടോ. നമുക്ക് വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ പാൻസാണ്. അപ്പോൾ ഇതും കോട്ടനാണ്, അതുപോലെ തന്നെ ടീഷർട്ടും കോട്ടനാണ്. പക്ഷേ ഇത് ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ സൈസ് 3-4 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3-4 അവന് കുറച്ച് ലെങ്ത് കുറവാണ്. ടീഷർട്ട് പാകാണ്. ടീഷർട്ട് അമ്മുവിന് 3-4 തന്നെ മതി. പക്ഷേ പാൻസ് 4-5 വേണമായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ക്വാളിറ്റിയിലെ കുറച്ച് അത്യാവശ്യം തന്നെ തിക്കായിട്ടുള്ള കോട്ടൺ പജാമ പാൻസാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസ് ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അസോർട്ടഡ് പീസസാണ് അവർ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന പ്രിൻസാണ് നമുക്ക് കിട്ടുക. പക്ഷേ കുഴപ്പമില്ലാത്ത നല്ല പ്രിൻസ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മാക്സിൻ്റെ ടീഷർട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അമ്മുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മരുന്നും പച്ചമരുന്നും കഷായം പിന്നെ കഷായത്തിൻ്റെ കൂട്ട് കാര്യങ്ങളൊക്കെ. ഇത് മഞ്ഞൾ പച്ചമഞ്ഞൾ. പിന്നെ ഇതൊക്കെ കഷായം ദാനന്തരം കഷായം. അതുണ്ടാക്കാൻ എന്താ അതാത്തത്? ആ അതിൻ്റെ പൊടി ഒക്കെ തയ്യാറാക്കുന്ന പൊടികളല്ലേ. ആ പിന്നെ മർമ്മ കഷായം നാൽപ്പാമരപ്പെട്ടതില്ലേ. വെള്ളത്തിൽ കലക്കാലത്ത് ഏത് വെള്ളത്തിനുള്ളത്. പിന്നെ ഇത് ടിപ്പല്ലി കഷായം. പിന്നെ ഇത് ചെറുപയർ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. ഇത് പൊടിച്ചിട്ട് ഇതാണ് നമ്മൾ സോപ്പിന് പകരം യൂസ് ചെയ്യുക. ഇതെന്താ ചതവുപ്പ? ഓ ഇതൊക്കെ കഷായമല്ലേ. ആ മരുന്നിൻ്റെ. പിന്നെ ലേഹ്യ മരുന്ന്. ഇത് പനം കൽക്കണ്ടം. കുട്ടിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തിനൊക്കെ അല്ലേ, കുട്ടിയുടെ കുറുക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. പിന്നെ ഇത് ഇതൊക്കെ കുടിക്കാനുള്ളതാ. അതത് കുഴമ്പാ, അതാനന്തര കുഴമ്പ്. പിന്നെ ഇത് നമുക്ക് ലേഹ്യം ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഇത് ഉള്ളിലേഹത്തിനുള്ള ഉള്ളി, ചെറിയ ഉള്ളി. അതൊക്കെ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ സംഭവം ഗുളികൾ, കഷായത്തിലിടുന്ന ഗുളികളില്ലേ. ഇതൊക്കെ ഓക്കെ. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇത്. കഴിഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ്. ഇനി ഇതൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ഇൻഷാ അള്ളാ വഴിയെ കാണിക്കാം കേട്ടോ.
അങ്ങനെ മഷുക്ക വീട്ടിലേക്ക് ക്വാറന്റീനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്നൂസിന് അറിയില്ല മഷുക്ക വരുന്ന കാര്യം. പിന്നെ ഓൾറെഡി 14 ഡേയ്സ് വടകര വീട്ടിൽ ക്വാറന്റീൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പുറത്തും ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തിരിക്കുന്നത് കുറച്ച് ഡിസ്കംഫേർട്ട് ആയപ്പോഴാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 20 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു 28 ഡേയ്സ് കംപ്ലീറ്റ് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും മുകളിൽ ക്വാറന്റീൻ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ബേബിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കോഷ്യസ് ആവുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി 28 ഡേയ്സ് കൂടി ഇരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഗവൺമെൻറ് പറയുന്നതും. അപ്പോൾ എന്തായാലും ഇക്ക വന്നിട്ടുണ്ട്, ഇനി മുകളിൽ ക്വാറന്റീൻ ഇരിക്കണം. അപ്പോൾ ഇനി ഒരു കുറച്ച് ദിവസം കൂടി ഉണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് ആയാലാണ് താഴെ വരാനും പറ്റുള്ളൂ, അതുപോലെ ബേബിനെ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ മഷുക്ക എത്തി. ഇനി ബേബിനെ ഇതുവരെ എടുത്തിട്ടില്ല, ഇൻഷാല്ലാ ക്വാറന്റീനൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡെലിവറി ടൈമിൽ നാട്ടിലില്ലെങ്കിലും നമുക്ക് ഒക്കെ നാട്ടിലില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നാട്ടിലുണ്ടായിട്ടും അടുത്തേക്ക് വരാനോ അതുപോലെ തന്നെ ബേബിനൊന്നും എടുക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. എന്തായാലും ഈ ഒരു സിറ്റുവേഷന് ലൈഫിൽ ഒരിക്കലും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് മാഞ്ഞു പോട്ടെ എന്ന് ദുആ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ നമ്മൾ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡിൻ്റെ റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മയും അതുപോലെ എന്നെ ഇവിടെ ഹെൽപ്പിന് വന്നിട്ടുള്ള താത്തയുമാണ് പോകുന്നത്. എന്നോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സിസേറിയനാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം മസ്കറ്റിൽ നിന്ന് വന്ന ടൈമിൽ കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഹോൾ ഡേ ഒരു ഫുൾ ഡേ ഞാൻ തുമ്മി നടന്നതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മളുടെ കൂടെ ബൈ സ്റ്റാൻഡറായിട്ട് നിന്നവർ വന്നാലും മതിയെന്ന്. പിന്നെ ഇപ്പോൾ സിസേറിയൻ കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും തുമ്മലുണ്ടാവും. അപ്പോൾ അത് സിസേറിയൻ ചെയ്തുകൊണ്ട് തന്നെ പ്രഷറാവും. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഉമ്മയും താത്തയും കൂടിയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അൽഹംദുലില്ലാ അവർ പോയി ചെക്ക് ചെയ്തു, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും കുഞ്ഞു കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് ഇൻഷാല്ലാ വരാം. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.